ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റ് ടോൺ ക്രീമിനെ പറ്റിയിട്ടാണ്. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഇതിൻ്റെ തന്നെ ഈ ഒരു വൈറ്റ് ടോണിൻ്റെ പൗഡർ ഫേസ് പൗഡറിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതിൻ്റെ ക്രീം നല്ലതാണോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ആയിരുന്നു ഇതിപ്പോൾ ഞാൻ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഫേസ് ക്രീമും അങ്ങനെ ഇപ്പം അപ്ലൈ ചെയ്യാറില്ല ഫേസിൽ. പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഇനി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഒരു ട്യൂബ് ഇവിടെ ഉണ്ടായിരുന്നു, അതിൽ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇനി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇതിൻ്റെ അകത്തെ പേര് പോലെ തന്നെ വൈറ്റ് ടോൺ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫേസിൽ കുറച്ചൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ നമുക്ക് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, നമ്മുടെ ബ്ലാക്ക് സ്പോട്ട് അതുപോലെ തന്നെ പിമ്പിൾസും കാര്യങ്ങളൊന്നും പോകില്ല. പക്ഷേ നമുക്കൊരു ഫ്രഷ്നെസ് ലുക്കും ഒരു ഗ്ലോയിങ്ങും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റൊക്കെ നമുക്ക് ഒരു വൈറ്റനിങ് എഫക്റ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ, തീർച്ചയായിട്ടും കിട്ടും. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, ഇപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ ഒരു സംഭവം കുറേ പേർക്ക് ഡൗട്ടുണ്ടാവും, യൂസ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന്. ഞാനിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് നിർത്തിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ പ്രഗ്നൻസി ടൈമിലുണ്ടാവുന്ന കുറച്ച് കുറച്ച് ഫേസിലുണ്ടാവുന്ന ഡൾനെസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്, അത് അതിനാ പ്രഗ്നൻസിയുടെ ആ ഒരു ഇതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ചിൽഡ്രൻസിന്, അതായത് കുട്ടികൾക്കൊന്നും അധികം യൂസ് ചെയ്യാൻ നിൽക്കേണ്ട, ഒരു ഒരു 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ യൂസ് ചെയ്താൽ തന്നെ മതി. അപ്പോൾ തന്നെ അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ വൈറ്റ് ടോൺ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്, നമുക്കിതൊരു ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സോഫ്റ്റ്നെസ്സും ഒരു സ്മൂത്തനിങ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്തിരുന്ന രീതി പറയാം. ഞാൻ ഫേസിലെ സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പേ സൺസ്ക്രീം തേക്കും, അതിനുശേഷം ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമോ വേണമെങ്കിൽ തേക്കാം. അതിൻ്റെ പുറത്ത് ഈ ഒരു സംഭവം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഈ ഒരു ക്രീമിൻ്റെ കളർ വന്നിട്ട് ലൈറ്റ് കളർ റോസ് കളറാണ്, ഈ ഒരു തിക്നെസ് ആണ് വരുന്നത്, ഒരു ലൈറ്റ് വെയ്റ്റ് സാധനം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട്, അതായത് നമ്മുടെ ഫേസിലെല്ലാം ഡോട്ട് ഡോട്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റും തേക്കാൻ പാടില്ല. അപ്ലൈ ചെയ്തതിന് ശേഷം വലിയ ഭയങ്കര ടൈറ്റിലൊന്നും നമ്മൾ ഭയങ്കര ബലം കൊടുത്തൊന്നും മസാജ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്താൽ മതി, അത് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും, അത് ഓർത്ത് പേടിക്കേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ, കണ്ണിന് ചുറ്റും തേക്കാൻ പാടില്ല. അത് തേച്ച് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൗഡറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു വൈറ്റ് ടോണിൻ്റെ ക്രീം ഇത്രയേ ഉള്ളൂ, 25 ഗ്രാമാണ് ഇതിൽ വരുന്നത്, 75 രൂപയേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത്, എനിക്ക് ഞാൻ ഒരുപാട് ഉപയോഗിക്കാറില്ല, കുറച്ച് ഉപയോഗിക്കാറുള്ളതുകൊണ്ട് എനിക്ക് 2 മാസം വരെയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയുമെങ്കിൽ കമൻസിൽ പറയാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.